എല്ലാവർക്കും അപ്പോസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ടെക്നോളജി പരമായ ഒരു വീഡിയോ ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് എല്ലാവരും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് കൂടുതൽ ജനങ്ങളും. അപ്പോൾ പലർക്കും വാട്സപ്പിൽ ഒരു ഫീച്ചറിനെ കുറിച്ച് അറിയില്ല. ആ ഫീച്ചർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ. ഇന്ന് വാട്സപ്പ് ഉപയോഗിക്കുന്ന എണ്ണം സ്മാർട്ട് ഫോണുള്ള എല്ലാവരുടെ കയ്യിലും വാട്സപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. അതുവഴി നിങ്ങൾ ചാറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിലുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് പലർക്കും അറിയില്ല, എങ്ങനെ അത് ഉപയോഗിക്കാം എന്നുള്ളത്. ഇപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വാട്സപ്പിലെ ഒരു ഫീച്ചറിനെ കുറിച്ചാണ്. ഇപ്പം വാട്സപ്പ് എല്ലാവർക്കും അറിയാം, വാട്സപ്പ് ഉപയോഗിക്കുന്നു, യൂസ് ചെയ്യുന്നു, എല്ലാവരും ചാറ്റ് ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഇതിൽ സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എല്ലാവർക്കും അറിയാം സ്റ്റാറ്റസ്, എല്ലാവരും സ്റ്റാറ്റസ് ഈ കാണുന്ന മുഴുവൻ സ്റ്റാറ്റസാണ്, പലരും ഇട്ട സ്റ്റാറ്റസാണ്. അപ്പം ഈ സ്റ്റാറ്റസിലെ എല്ലാവരും കാണുന്നു, ഇഷ്ടപ്പെടുന്നു, ലൈക്ക് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റാറ്റസ് ഫോട്ടോസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, എങ്ങനെ ഇത് നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾക്കിത് നമ്മുടെ ഫോണിൽ ഗ്യാലറിയിൽ വരാം എന്നുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് പലർക്കും അറിയാതിരിക്കാം, പക്ഷെ അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ വരുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഇപ്പം വാട്സപ്പ് എല്ലാവർക്കും അറിയാം, വാട്സപ്പിന് മറ്റൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, സ്റ്റാറ്റസ് സേവർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി അത് ഡൗൺലോഡ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ വയ്ക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ്, മറ്റുള്ളവരിടുന്ന സ്റ്റാറ്റസ്, ഫോട്ടോസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പരിചയപ്പെടുന്നത്. ഇതാ ഇപ്പോൾ ഈ കാണാം, ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു സ്റ്റാറ്റസ് സേവർ ഫോർ വാട്സപ്പ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ കാണാം. അത് നിങ്ങൾ ഓപ്പൺ ചെയ്യാം. അത് ഫസ്റ്റ് നിങ്ങളത് ഡൗൺലോഡ് ചെയ്യാം, പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം, എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റുന്നത് ഇമേജസ് വീഡിയോസ് എന്നുള്ള രണ്ട് ഓപ്ഷൻ കാണാം. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇമേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പലരും ഇട്ട സ്റ്റാറ്റസിലെ ഇമേജ് നമ്മുടെ ഫോൺ ഈ ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇപ്പം അതിൽ നിന്നും ഒന്നെടുക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു പിക്ചർ, ഈ പിക്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കിത് ഫോണിൽ സേവ് ചെയ്യണം. നിങ്ങൾക്കിത് സ്റ്റാറ്റസ് ആയിരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോവുക, ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഒരിക്കൽ കൂടി പറയാം, ആ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് വാട്സപ്പ് സേവർ എന്നുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് സേവർ എന്ന് പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്യുക. ചെറിയ MB മറ്റോ ഉള്ളൂ, ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു ഫോട്ടോ നമ്മൾ ഇതിനകത്ത് കയറി, ഈ ആപ്ലിക്കേഷനകത്ത് കയറി ഇങ്ങനെ ഒരു ഫോട്ടോ നിങ്ങൾ കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ സെലക്ട് ചെയ്യുക. ഈ ഇതിൻ്റെ താഴെയായിട്ട് കാണുന്ന ഈ ഒരു ഡൗൺലോഡിൻ്റെ ഒരു സിമ്പിൾ കാണാം. അത് ജസ്റ്റ് ഒരു ടച്ച് ചെയ്താൽ മതി, ഇമേജ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു ഇത് കാണാം. അത് നിങ്ങളുടെ ഫോണിൽ സേവായി. വളരെ ഈസിയാണ്, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാക്ക് വന്നിട്ടതിന് ശേഷം നമ്മളിതാ വീഡിയോസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതാ കുറേ പല വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ പലരും സ്റ്റാറ്റസ് ഇട്ട വീഡിയോസാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും.
താഴെ കാണുന്ന നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫോട്ടോസ് ചെയ്തതുപോലെ തന്നെ നമുക്ക് വീഡിയോസും ചെയ്യാം. ഇത് കാണുന്ന താഴെ കാണുന്ന സിമ്പിൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ സേവ് ഇടുന്നതാണ്, നമ്മളെ ഫോണിൽ സേവ് ആയിട്ടുണ്ടാവും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ്റെ പേര് ഒരിക്കൽ കൂടി പറയാം, വാട്സപ്പ് സേവർ എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് 1 MB മറ്റു അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഫോണിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് പലർക്കും ഈ ആപ്ലിക്കേഷനെ കുറിച്ച് അറിയില്ല, അങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ കാണാൻ വേണ്ടിയിട്ട്. സ്റ്റാറ്റസ് സേവർ ഫോർ വാട്സപ്പ് എന്ന് പറഞ്ഞാൽ ഈ താഴെ കാണുന്ന, ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു സിമ്പിളാണ് ഇത്. ഇത് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വാട്സപ്പിൽ കാണുന്ന എല്ലാ വീഡിയോസും ഫോട്ടോസും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് അത് സ്റ്റാറ്റസ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം, അയച്ചു കൊടുക്കാം, ഒക്കെ ചെയ്യാം നിങ്ങൾക്ക്. അപ്പം എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.